തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിച്ചുകൊണ്ട് തന്റെ ഫേസ്ബുക്ക് അക്കൗണ്ടിലൂടെ ഇടതുമുന്നണിയെ പരസ്യമായി പിന്തുണച്ച എസ്ഐക്കെതിരെ കേസ്. ഉറപ്പാണ് LDF എന്ന ഇടതുമുന്നണിയുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണ പോസ്റ്ററിൽ സ്വന്തം ചിത്രം ചേർത്തതിനാണ് എസ്ഐ ഷെയ്ഖ് അബ്ദുൾ റസാഖിനെതിരെ നടപടിയെടുത്തിരിക്കുന്നത്. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരമാണ് എസ്ഐക്കെതിരെ പോലീസ് കേസെടുത്തത്. എന്നാൽ മാനസിക വെല്ലുവിളി നേരിടുന്ന തന്റെ കുട്ടി ഫോൺ ഉപയോഗിക്കുന്നതിനിടെ അബദ്ധത്തിൽ ഇങ്ങനെ പ്രവർത്തിച്ചതാണെന്നാണ് എസ്ഐ വിശദീകരിക്കുന്നത്. ചട്ടം ലംഘിച്ച് ഒരു രാഷ്ട്രീയ കക്ഷിയെ പിന്തുണയ്ക്കുന്ന വിധം ഫേസ്ബുക്ക് ചിത്രം പങ്കുവച്ചതിനാണ് കേസ്. റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ട് പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കാലത്ത് എപ്പോഴും നമ്മൾ കേൾക്കുന്ന ഒരു വാക്കാണ് തെരഞ്ഞെടുപ്പ് ചട്ടലംഘനം. എന്താണിത്? 1960 കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്താണ് ആദ്യമായിട്ട് മാതൃകാ പെരുമാറ്റച്ചട്ടത്തിന്റെ ഒരു രൂപം അവതരിപ്പിച്ചതെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയിൽ പറയുന്നു. 1962 തിരഞ്ഞെടുപ്പിൽ ഇത് എല്ലാ പാർട്ടികളും പിന്തുടരുകയും തുടർന്ന് വന്ന പൊതു തെരഞ്ഞെടുപ്പിൽ വീണ്ടും ഇത് പിന്തുടരുകയും ചെയ്തു. 1979 ഒക്ടോബർ 1 തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു വിഭാഗം കൂടെ എഴുതി ചേർത്ത് അധികാരത്തിലിരിക്കുന്ന പാർട്ടിക്ക് തിരഞ്ഞെടുപ്പിൽ അന്യായമായ പ്രയോജനം ലഭിക്കുന്നതിൽ നിന്നും തടഞ്ഞു. തിരഞ്ഞെടുപ്പ് പട്ടിക പ്രഖ്യാപിക്കുന്ന ദിവസം മുതൽ തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുന്നതുവരെ ഈ പെരുമാറ്റച്ചട്ടം പ്രാബല്യത്തിൽ നിൽക്കും. അതിന്റെ ഫലമായി നിലവിൽ വരുന്ന പെരുമാറ്റച്ചട്ടം തിരഞ്ഞെടുപ്പ് പ്രക്രിയ അവസാനിക്കുന്നതുവരെ നിലനിൽക്കും. മാതൃകാ പെരുമാറ്റച്ചട്ടം എന്തൊക്കെ നിയന്ത്രണങ്ങളാണ് ചുമത്തുന്നത്? പൊതുവായ പെരുമാറ്റം, യോഗങ്ങൾ, പ്രകടനം, തിരഞ്ഞെടുപ്പ് ദിവസം, തിരഞ്ഞെടുപ്പ് ബൂത്ത് നിരീക്ഷകർ, അധികാരത്തിലിരിക്കുന്ന പാർട്ടി, തിരഞ്ഞെടുപ്പ് പ്രകടന പത്രിക, ഇതെല്ലാം കൈകാര്യം ചെയ്യാനായി 8 നിബന്ധനകളാണ് മാതൃകാ പെരുമാറ്റച്ചട്ടത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ചട്ടം നിലവിൽ വരുന്ന ആ സമയം മുതൽ അധികാരത്തിലിരിക്കുന്ന പാർട്ടി കേന്ദ്രത്തിലാണെങ്കിലും സംസ്ഥാനത്തിലാണെങ്കിലും തങ്ങളുടെ ഔദ്യോഗിക പദവി ഒരു തരത്തിലും പ്രചാരണത്തിനായി ഉപയോഗിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. സമ്മതിദാനത്തെ സ്വാധീനിക്കുന്ന വിധം പുതിയ നയങ്ങളോ പ്രോജക്റ്റുകളോ പദ്ധതികളോ ഒന്നും പ്രഖ്യാപിക്കാൻ പാടില്ല. പൊതുഖജനാവിലെ പണം ഉപയോഗിച്ച് വിജ്ഞാപനങ്ങൾ നിർമ്മിക്കുകയോ ഔദ്യോഗിക ബഹുജന മാധ്യമം ഉപയോഗിച്ച് നേട്ടങ്ങൾക്ക് പ്രചാരം നൽകി തിരഞ്ഞെടുപ്പ് വിജയത്തിനുള്ള സാധ്യത വർദ്ധിപ്പിക്കാനോ ഒന്നും പാടില്ല. മന്ത്രിമാർ ഔദ്യോഗിക സന്ദർശനങ്ങൾ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുമായി സംയോജിപ്പിക്കാനോ അതല്ലെങ്കിൽ ഔദ്യോഗിക സംവിധാനങ്ങൾ ഈ താൽപ്പര്യത്തിന് വേണ്ടി തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടി ഉപയോഗിക്കാനോ പാടില്ല എന്നും ചട്ടം അനുശാസിക്കുന്നു. തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി ഭരിക്കുന്ന പാർട്ടിക്ക് സർക്കാർ വാഹനങ്ങളോ മറ്റ് സംവിധാനങ്ങളോ ഒന്നും ഉപയോഗിക്കാൻ അനുവാദമില്ല, അങ്ങനെ ഉപയോഗിക്കാൻ പാടില്ല. ഭരണത്തിലിരിക്കുന്ന പാർട്ടിക്ക് തിരഞ്ഞെടുപ്പ് യോഗങ്ങൾ നടത്താൻ മൈതാനങ്ങൾ പോലുള്ള പൊതുസ്ഥലങ്ങൾ അനുവദിക്കുന്നതും ഹെലിപാഡ് പോലുള്ള സംവിധാനങ്ങൾ നൽകുന്നതും എല്ലാം അതുപോലെ തന്നെ പ്രതിപക്ഷ പാർട്ടിക്കും നൽകുന്നുണ്ട് എന്ന് ചട്ടം ഉറപ്പുവരുത്തണം എന്ന് ഈ പെരുമാറ്റച്ചട്ടത്തിൽ പറയുന്നുണ്ട്. ഇനി പൊതുഖജനാവിലെ പണം ഉപയോഗിച്ച് പത്രങ്ങളിലും മറ്റ് മാധ്യമങ്ങളിലും ഒക്കെ വിജ്ഞാപനം നടത്തുന്നത് നിയമലംഘനമായി കണക്കാക്കപ്പെടും. സമ്മതിദായകരെ സ്വാധീനിക്കുന്ന രീതിയിൽ സർക്കാർ സ്ഥാപനങ്ങളിലോ അതല്ലെങ്കിൽ പൊതുസ്ഥാപനങ്ങളിലോ ഒന്നും തിരഞ്ഞെടുപ്പ് മുൻനിർത്തിയുള്ള നിയമനങ്ങൾ നടത്താൻ ഭരിക്കുന്ന സർക്കാരിന് അനുവാദമില്ല, അത് സാധിക്കുകയില്ല. രാഷ്ട്രീയ പാർട്ടികളെയോ സ്ഥാനാർത്ഥികളെയോ അവരുടെ പ്രവർത്തനത്തിന്റെ അടിസ്ഥാനത്തിലല്ലാതെ ജാതിയുടെയോ വർഗീയ വികാരങ്ങളുടെയോ ഒക്കെ പേരിൽ വിമർശിച്ച് സമ്മതിദായകരെ സ്വാധീനിക്കാൻ പാടില്ല എന്നും മാതൃകാ പെരുമാറ്റച്ചട്ടത്തിൽ പറയുന്നു. തിരഞ്ഞെടുപ്പ് പ്രൊപ്പഗണ്ടയുടെ ഭാഗമായി ക്രിസ്ത്യൻ പള്ളികൾ, മുസ്ലിം പള്ളികൾ, അമ്പലങ്ങൾ, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ആരാധനാലയങ്ങൾ ഇതൊന്നും ഉപയോഗിക്കാൻ പാടില്ല. സമ്മതിദായകരുടെ പേരിലുള്ള ആൾമാറാട്ടം, ഭീഷണിപ്പെടുത്തൽ, കൈക്കൂലി നൽകുക ഇതൊക്കെ വിലക്കിയിരിക്കുന്നു. തിരഞ്ഞെടുപ്പ് അവസാനിക്കുന്ന സമയത്തിന് 48 മണിക്കൂർ മുൻപേ ഉള്ള സമയത്ത് ഒരിക്കലും പൊതുയോഗങ്ങൾ നടത്തുന്നത് നിരോധിച്ചിരിക്കുകയാണ്. ഈ 48 മണിക്കൂർ അറിയപ്പെടുന്നത് തിരഞ്ഞെടുപ്പ് നിശബ്ദത സമയം എന്നാണ്. ഈ ആശയം ഒരു സമ്മതിദായകന് വോട്ട് നൽകുന്നതിന് മുൻപ് നടന്ന കാര്യങ്ങളെക്കുറിച്ച് വളരെ സൈലൻ്റായിട്ട് ചിന്തിച്ച് തൻ്റെ വോട്ട് ആർക്ക് രേഖപ്പെടുത്തണം എന്ന ഒരു പ്രചാരണമുക്തമായ അന്തരീക്ഷം സമ്മതിദായകന് നൽകാനാണ് ഇങ്ങനെയൊരു സമയം തന്നെ നിശ്ചയിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കർമാനൂസ്.